കോൺഗ്രസിന് വാളയാറിന് അപ്പുറവും ഇപ്പുറവും വ്യത്യസ്ത നിലപാടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുൽ ഗാന്ധിയെ കേന്ദ്ര ഏജൻസി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തപ്പോൾ അതിനെ അപലപിച്ചവരാണ് CPM നേതാക്കൾ. എന്നാൽ BJPയെ തൃപ്തിപ്പെടുത്തുന്നതിനായാണ് രാഹുലിന്റെ ഓഫീസ് ആക്രമിച്ചതെന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. ബഫർ സോൺ വിഷയത്തിൽ നിലവിലുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പിണറായി സർക്കാരിന്റെ തീരുമാനമെന്ന് മാത്യു കുഴൽനാടൻ MLA. 2013 വിദഗ്ധ സമിതിയെ വെച്ച് പഠനം നടത്തി സീറോ ബഫർ സോൺ എന്ന സർക്കാർ തീരുമാനത്തെ അട്ടിമറിക്കുന്നതിനു വേണ്ടി പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ നിയോഗിച്ച പ്രത്യേക സമിതി 1 കിലോമീറ്റർ മുതൽ 3 കിലോമീറ്റർ വരെ ബഫർ സോൺ ആക്കണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. അസാമിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണടച്ചിലും മരിച്ചവരുടെ എണ്ണം 134. കഴിഞ്ഞ ദിവസം 2 കുട്ടികളടക്കം 8 പേർ മരിച്ചതോടെയാണ് മരണസംഖ്യ 134 ഉയർന്നതെന്ന് അധികൃതർ അറിയിച്ചു. മരിച്ചവരിൽ 8 പേർ കാഞ്ചാർ ജില്ലക്കാരും മറ്റുള്ളവർ കാംരൂപ് മെട്രോ, മെറികോൺ, നാഗോൺ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുമാണ്. വെള്ളപ്പൊക്കത്തിൽ കാഞ്ചാറിൽ നിന്ന് ഒരാളെ കാണാതായതായും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഒമിക്രോൺ BA.5 വകഭേദം ഡൽഹിയിൽ സ്ഥിരീകരിച്ചു. രാജ്യം കോവിഡ് 4 തരംഗത്തിന്റെ ഭീതിയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ രാജ്യതലസ്ഥാനത്ത് BA.5 വേരിയന്റ് സ്ഥിരീകരിച്ചത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ലോക്നായക് ഹോസ്പിറ്റൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആൻഡ് ബിലിയറി സയൻസ് എന്നിവിടങ്ങളിലാണ് കേസുകൾ സ്ഥിരീകരിച്ചത്. 2 അതിലധികമോ കേസുകളാണ് ഇവിടെ ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. താരസംഘടനയായ അമ്മ ഒരു ക്ലബ്ബാണെന്ന ഇടവേള ബാബുവിന്റെ പരാമർശം കൂടുതൽ വിവാദങ്ങളിലേക്ക്. അമ്മയുടെ സെക്രട്ടറിയായ ഇടവേള ബാബുവിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് MLA ഗണേഷ് കുമാർ. അമ്മ ഒരു ചാരിറ്റബിൾ സംഘടനയാണ് രജിസ്റ്റർ ചെയ്തത്, അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് ഇടവേള ബാബുവോ അല്ലെങ്കിൽ അമ്മ പ്രസിഡന്റ് മോഹൻലാലോ വ്യക്തമാക്കണം എന്നാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ ഗണേഷ് കുമാർ പ്രതികരിച്ചത്. പൃഥ്വിരാജിനെ നായകനാക്കി വീണ്ടും സിനിമയൊരുക്കാൻ ജിത്തു ജോസഫ്. ഫിഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിന്റെ ധനസമാഹരണാർത്ഥം നിർമ്മിക്കുന്ന സിനിമയാണിത്. ജിത്തുവിന്റേത് തന്നെയാണ് ചിത്രത്തിന്റെ രചനയും. ഫിഫ്ക ഡയറക്ടേഴ്സ് യൂണിയനു വേണ്ടി അഭിഷേക് ഫിലിംസിന്റെ ബാനറിൽ രമേഷ് പി പിള്ളയാണ് ചിത്രം നിർമ്മിക്കുന്നത്. കൊച്ചിയിൽ ചേർന്ന ഫിഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിന്റെ വാർഷിക പൊതുയോഗത്തിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത്. സിനിമയുടെ പ്രവർത്തനങ്ങൾ ഇതിനകം ആരംഭിച്ചു.